ഇരുപത്തിയെട്ടാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം. ജഗദീശ ഭവത്പരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവീ അമലാമവലോക്യയാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ. വീണ്ടും അസുരന്മാരും ദേവന്മാരും വളരെയധികം പാലാഴി പരിശ്രമിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പാലാഴി കടയാൻ തുടങ്ങി. നമുക്കറിയാം, നേരത്തെയുള്ള ശ്ലോകത്തിൽ കാമധേനു പോലെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായി. അവസാനം വന്നത് ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയാണ്. ആർക്കും ആഗ്രഹം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൗന്ദര്യ ദേവതയാണ് ലക്ഷ്മി ദേവി. മാത്രമല്ല, നിർമ്മലയുമാണ്. ദേവിക്ക് ഭഗവാനിൽ മാത്രമേ താല്പര്യമുള്ളൂ. എന്നാൽ ലക്ഷ്മി ദേവിയെ കണ്ടിട്ട് എല്ലാവർക്കും ആഗ്രഹം തോന്നി എന്നാണ് പറയുന്നത്. അപ്പം അത്രയ്ക്കും അതിസുന്ദരിയായ ലക്ഷ്മി ദേവി. പക്ഷേ ദേവിക്ക് വിഷ്ണു ഭഗവാനോട് മാത്രമാണ് അഭിരുചിയുള്ളത്. അങ്ങനെ നല്ലൊരു കാര്യമാണ് പാലാഴിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ജഗദീശ ഭവത്പരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവീ അവലാമവലോക്യയാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ.